ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് രണ്ട് വ്യത്യസ്തമായ പുട്ട് റെസിപ്പി ആയിട്ടാണ്. മണിപ്പുട്ടും ബ്രെഡ് പുട്ടും നല്ല ടേസ്റ്റാണ് രണ്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് ബ്രെഡ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആവശ്യമുള്ളത് ബ്രെഡ്, ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാളികേരം ചിരകിയെടുത്തത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുട്ടും കുറ്റിയിൽ നിറയ്ക്കാം. ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം, പിന്നെ ബ്രെഡ് പൊടിയും. ഇങ്ങനെ നമുക്കിത് നിറച്ചെടുക്കാം. നിങ്ങൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് പുട്ടും കുറ്റിയിലും നമുക്കിതേപോലെ നിറച്ചെടുക്കാം. ഞാനിതിൽ ഉപ്പുപൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ മുഴുവനായിട്ട് നിറച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് എങ്ങനെയാ മണിപ്പുട്ട് റെഡിയാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ്. നല്ല ചൂടല്ല, കുറച്ച് ചൂടുള്ള വെള്ളം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മുടെ വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തെടുത്താൽ മതി, ഒരുപാട് വെള്ളമായി പോരുത്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. മണിപ്പുട്ട് റെഡിയാക്കുമ്പോൾ പണ്ടൊക്കെ ഇത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി റെഡിയാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. അതിന് പകരം ചൂടുവെള്ളം ചേർത്ത് ഇളക്കിയ പത്തിരിപ്പൊടി നമുക്ക് ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഇങ്ങനെ കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഉരുളകളായി മാറി വരും. ഇനി നല്ലോണമൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് പത്തിരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചാൽ നല്ല ബോളുകളായി മാറിക്കിട്ടും. ഇനി നമുക്കിത് ഒരു പുട്ടും കുറ്റിയിൽ നിറയ്ക്കാം. കുറച്ച് തേങ്ങ ചേർക്കാം. എന്നിട്ട് ഈ ബോൾസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും തേങ്ങ ചേർക്കാം, പിന്നെയും ബോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് നിറച്ച് റെഡിയാക്കി വെക്കാം. ഇതിന് കുറച്ചുകൂടി ഒരു കുക്കിംഗ് ടൈം വേണം. കണ്ട, നല്ല ബോൾസ് ആയിട്ടുണ്ട്, മണിമണിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കുക്കറിൽ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് തട്ടി നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കണ്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടലക്കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി കുട്ടികൾക്കൊക്കെ പഞ്ചസാരയുടെ കൂടെയും കഴിക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് വ്യത്യസ്തമായ പുട്ട് റെസിപ്പീസാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.